ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, അപ്പത്തിന് ഒക്കെ കഴിക്കാൻ സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയ ചട്നി, ചമ്മന്തിയാണ്. അത് ഇരുമ്പൻ പുളി ഉപയോഗിച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇരുമ്പൻ പുളി ഉള്ളവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് നമുക്ക് സാധാരണ പുളി തന്നെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. നല്ല തിന്നായിട്ട് വേണ്ട, നമ്മൾ മിക്സിയിൽ അരയ്ക്കാനുള്ളതാണ്. കുറച്ച് വലുതായിട്ട് തന്നെ മുറിക്കാം. അതുപോലെ ഇതിനെയും ഒന്ന് രണ്ടായി മുറിക്കാം. നമുക്കിതുപോലെ ഇരുമ്പൻ പുളിയും എടുക്കാം. ഇതിൽ ഒരു കുരു കാണും, അതിന് പറ്റുന്നുള്ളതൊക്കെ എടുത്തു മാറ്റാം. ഇതുപോലത്തെ കുരു എടുത്തു മാറ്റാം. ഞാൻ ഈ ഇരുമ്പൻ പുളി പുളിച്ചിക്കാന്ന് പറയും, അത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യമുള്ള, നമുക്ക് ആവശ്യമുള്ള പുളിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. അടുത്ത സെറ്റിൽ നമ്മൾ സാധാരണ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിനെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സെറ്റും അരച്ചെടുക്കാം. അടുത്തതിൽ നമ്മൾ ഇതുപോലെ ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു ചട്ടി എടുത്തത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ചേർക്കാം. നമുക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെറ്റും അരച്ചെടുക്കുന്നുണ്ട്. അതിൽ ഇതിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ച് സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് മതി. ഇപ്പോൾ സാധാരണ അധികം എരിവില്ലാത്ത പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം. ഇപ്പോൾ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യവും അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ മിക്സിയിൽ ഒഴിച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളക്കിട്ട് ഇപ്പൊ നമുക്ക് ഉപ്പൊക്കെ നോക്കാം.
ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരുപാട് വേണ്ട, ചെറിയ പീസ് അതും കൂടെ ചേർക്കാം. കുറച്ച് ജ്യൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തേങ്ങ ചേർത്തുള്ള ഒരു ചമ്മന്തി കൂടെ റെഡിയാക്കാൻ പോകുന്നു. അപ്പോൾ അതിന് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു തേങ്ങയുടെ പകുതി. പിന്നെ ഒരു ഇരുമ്പൻപുളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ചെറുത് കൂടെ ആണെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് പച്ചമുളക്. അപ്പോൾ നല്ല വലിയ പച്ചമുളക് ആണെങ്കിൽ ഒന്ന് മതി. പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് അരയ്ക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് അരയ്ക്കണം, കാരണം പിന്നെ നമ്മളിത് തിളപ്പിക്കില്ല. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചട്ടി എടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടുകിട, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പും പുളിയും ഒക്കെ നോക്കാം. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം പാകത്തിനുണ്ട്. നമ്മൾ കടുക് വറുത്തതും ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയായി. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.